വനവകുപ്പിനെതിരെ പൊതുഭരണ വകുപ്പ് തയ്യാറാക്കിയ റിപ്പോർട്ടിനെ ചൊല്ലിയുള്ള തമ്മിൽ തല്ലിൽ ഇരുവകുപ്പിനെതിരെ ഉദ്യോഗസ്ഥരെ മുഖ്യമന്ത്രി ഉടൻ ചർച്ചയ്ക്ക് വിളിച്ചേക്കും. ആരോഗ്യ കാരണങ്ങളാൽ വിശ്രമത്തിലായിരുന്ന ധനവകുപ്പ് മന്ത്രിയും കൂടി തിരികെ എത്തിയതോടെയാണ് നീക്കം. ഉദ്യോഗസ്ഥ ഭരണ പരിഷ്കരണ കമ്മീഷൻ തയ്യാറാക്കിയ റിപ്പോർട്ട് തള്ളിക്കളയണമെന്ന ധനവകുപ്പിന്റെ ആവശ്യവും കിഫ്ബി, പെൻഷൻ കമ്പനി എന്നിവ നിർത്തലാക്കണമെന്ന പൊതുഭരണ വകുപ്പിന്റെ ആവശ്യവും ചർച്ച ചെയ്യും. ധനവകുപ്പ് മന്ത്രി കെ എൻ ബാലഗോപാൽ ചികിത്സ കഴിഞ്ഞ് തിരികെ എത്തിയതോടെ മുഖ്യമന്ത്രി ഉദ്യോഗസ്ഥ പരിഷ്കരണ കമ്മീഷൻ തയ്യാറാക്കിയ റിപ്പോർട്ടുമായി ബന്ധപ്പെട്ട ചർച്ച വിളിക്കാനാണ് സാധ്യത. ധനവകുപ്പിലെ ഉദ്യോഗസ്ഥരെ വെട്ടിക്കുറയ്ക്കാനും കിഫ്ബിയും പെൻഷൻ കമ്പനിയും പൂട്ടണമെന്ന് പൊതുഭരണ വകുപ്പിലെ ഉദ്യോഗസ്ഥ പരിഷ്കരണ വിഭാഗം തയ്യാറാക്കിയ റിപ്പോർട്ടിലുമാണ് പ്രതിഷേധമുയർന്നത്. കൂടാതെ ലീവ്, പെൻഷൻ തുടങ്ങിയ വിഷയങ്ങളിൽ ഉൾപ്പെടുന്ന സ്പാർക്കിന്റെ നിയന്ത്രണവും പൊതുഭരണ വകുപ്പിന് കീഴിൽ കൊണ്ടുവരിക എന്ന തീരുമാനത്തിലും ധനവകുപ്പ് എതിർപ്പറിയിച്ചിരുന്നു. പൊതുഭരണ വകുപ്പ് ഏകപക്ഷീയമായി തയ്യാറാക്കിയ റിപ്പോർട്ട് തള്ളണം, ധനവകുപ്പിനെ കുറിച്ച് അറിവുള്ള ഉദ്യോഗസ്ഥരെ കൊണ്ട് സമഗ്ര പഠനം നടത്തിക്കണമെന്നും രൂക്ഷമായ വിമർശനം ഉയരുന്നുണ്ട്. ഈ പശ്ചാത്തലത്തിലാണ് മുഖ്യമന്ത്രി ഇരുവിഭാഗങ്ങളെയും ചർച്ചയ്ക്ക് വിളിക്കുന്നത്. ധനവകുപ്പിന്റെ അധികാര പരിധികൾ പിടിച്ചെടുക്കാനുള്ള മുഖ്യമന്ത്രി ഉദ്യോഗസ്ഥ ഭരണപരിഷ്കരണ വകുപ്പിന്റെ റിപ്പോർട്ടിന് അനുകൂലമായി തീരുമാനമെടുത്താൽ ധനവകുപ്പിന്റെ അധികാര പരിധികൾ കുറയാനാണ് സാധ്യത. ജനം, തിരുവനന്തപുരം.